ഭരണഘടനാപരമായി ഇത് പ്രസിഡന്റിന്റെ അസന്റിന് അയക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സർക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഗവർണർ ലോകായുക്ത ഓർഡിനൻസിൽ ഒപ്പുവെക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം തന്നെ ഈ മാസം 18-ാം തീയതി കേരള നിയമസഭ ചേരുമെന്നുള്ള ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിലും സർക്കാരും ഗവർണറും മനഃപൂർവ്വം ഒത്തുചേർന്ന് നിയമസഭ കൂടുന്ന തീരുമാനം എടുക്കാൻ വൈകിപ്പിച്ച് നിയമസഭ കൂടാൻ തീരുമാനമെടുത്തതിൻ്റെ തലേ ദിവസം ഈ ഓർഡിനൻസിൽ ഒപ്പുവെച്ച് ഗവർണർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ സംഘപരിവാറിൻ്റെ ഒരു ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സംഘപരിവാറിൻ്റെ താല്പര്യങ്ങളാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ രാജ്ഭവനിൽ ആദ്യമായി BJPയുടെ ഒരു സംസ്ഥാന നേതാവിനെ നിയമിക്കാൻ വരെ അദ്ദേഹം ആവശ്യപ്പെടുകയും സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്യും. ഇത് സർക്കാരും ഗവർണറും തമ്മിൽ നടത്തുന്ന കൊടുക്കൽ വാങ്ങലാണ് എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചിരുന്നു. ആ ആക്ഷേപം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്നലെ ഗവർണർ ഭരണഘടനാവിരുദ്ധമായ ഒരു തീരുമാനം പറഞ്ഞു. ഞാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പുവെക്കില്ല, നയപ്രഖ്യാപന പ്രസംഗം നടത്തില്ല എന്ന് ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ഗവൺമെൻറ് ആ ഭീഷണിക്ക് വഴങ്ങി. ഗവർണർ എടുത്ത തീരുമാനം ഭരണഘടനാവിരുദ്ധമായ തീരുമാനമാണ്. ഭരണഘടനയുടെ 163-ാം വകുപ്പനുസരിച്ച് ക്യാബിനറ്റ് പാസാക്കി കൊടുക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർക്കുണ്ടായിരിക്കും. ഗവർണറുടെ സമ്മർദ്ദത്തിന്, അനാവശ്യമായ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങി. അതായത് പൊതു വിഭാഗം സെക്രട്ടറിയെ TAD സെക്രട്ടറിയുടെ തല ഒരു വെള്ളിത്തളികയിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ ഗവർണർക്ക് വേണ്ടി കീഴടങ്ങിയത്. ഞങ്ങൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, രാജ്ഭവനിൽ ഗവർണറുടെ സ്റ്റാഫിൽ BJP സംസ്ഥാന നേതാവിനെ നിയമിക്കാനുള്ള തീരുമാനമെടുത്ത ഫയലിൽ TAD സെക്രട്ടറി അതൃപ്തി പ്രകടിപ്പിച്ചത് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടിയാണോ അല്ലയോ എന്ന് വ്യക്തമാക്കാം. മുഖ്യമന്ത്രി ആ ഫയലിൽ സർക്കാരിലുള്ള അതൃപ്തി പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി പറയാതെ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളെ നിയമിക്കുമ്പോൾ TAD സെക്രട്ടറി അതൃപ്തി രേഖപ്പെടുത്തുമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയണം. ഞങ്ങൾ കരുതുന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് TAD സെക്രട്ടറി ഈ BJP നേതാവിനെ നിയമിക്കുന്ന ഫയലിൽ അതൃപ്തി രേഖപ്പെടുത്തിയത്. കാരണം പ്രതിപക്ഷം ഇത് കൊടുക്കൽ വാങ്ങലാണ് എന്ന് പറഞ്ഞ ആരോപണത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേവലം ഒരു അതൃപ്തി, ഡിസ്പ്ലഷർ എന്നുള്ള വാക്ക് എഴുതി ചേർത്തത്. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് TAD സെക്രട്ടറി ചെയ്തത് എങ്കിൽ ഗവർണർ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ബലിയാടായത് TAD സെക്രട്ടറിയാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. TAD സെക്രട്ടറി ഈ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണോ? മുഖ്യമന്ത്രി ആ ഫയലിൽ എന്താണ് രേഖപ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇവിടെ നടക്കുന്നത് കേന്ദ്രത്തിലെ BJP നേതാക്കളും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കളും തമ്മിലുള്ള ഒത്തുതീർപ്പാണ്. അതിനിടയിൽ ചില നാടകങ്ങൾ ഞങ്ങൾ ഒരുമിച്ചല്ല ചെയ്യുന്നത്. ഗവർണർ സർക്കാരിൻ്റെ എല്ലാ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾക്കും കുടപിടിക്കുന്നു. ഗവർണർ എടുക്കുന്ന ഭരണഘടനാപരമായ നിലപാടുകളെ സർക്കാർ പിന്തുണയ്ക്കുന്നു. എല്ലാം തീർന്ന് അവസാനം ഒരുമിച്ചിരുന്ന് ഒത്തുതീർപ്പായി എല്ലാം കോംപ്രമൈസാക്കുന്ന പരിപാടിയാണ്, കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടിയാണ് ഗവർണറും മുഖ്യമന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞല്ലോ, ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ, ഭരണഘടനാപരമായി നയപ്രഖ്യാപന പ്രസംഗം നടത്താനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട്. ഗവർണർ അത് ചെയ്യില്ല എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ എന്തിനാണ് സർക്കാർ TAD സെക്രട്ടറിയുടെ തല വെട്ടി വെള്ളിപ്പാത്രത്തിൽ വെച്ച് അതിന് കീഴടങ്ങിയത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഈ നന്ദി പ്രമേയ ചർച്ചയാണ് ഇനി ആ സ്ട്രാറ്റജി എന്തായിരിക്കും? അല്ല, നന്ദി പ്രമേയ ചർച്ച UDF ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഫ്ലോറിൽ എന്തെല്ലാം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കൃത്യമായി ഈ ഗവൺമെന്റിന്റെയും ഗവർണറുടെയും ഉൾപ്പെടെയുള്ള ഈ നിലപാടുകളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടി കഴിഞ്ഞ 5-8 മാസക്കാലത്തെ ഈ സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തെ ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യുന്ന ഭരണപരമായ നടപടികൾ തലനാരിഴ കീറി പരിശോധിക്കുന്ന, സ്ക്രൂട്ടിനി നടത്തുന്ന ഒരു നിലപാടായിരിക്കും പ്രതിപക്ഷം നിയമസഭയിൽ.